നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കണ്ണുകൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കണ്ണുകൾക്ക് ഏറ്റവും അധികം ശസ്ത്രക്രിയ നടക്കുന്നത് തിമിരത്തിനുള്ള ശസ്ത്രക്രിയയാണ് വളരെ സാധാരണമായി നടക്കുന്ന ഒന്ന് ഇന്ന് നൂതനമായ പല മാർഗങ്ങളും തിമിരശാസ്ത്രക്രിയയിൽ ഉണ്ട് എങ്കിൽ പോലും ഇതിനുശേഷം തിമിരശാസ്ത്രക്രിയക്ക് ശേഷം കാഴ്ച പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തൃപ്പൂണിത്തുറ റോഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ റോഷൻ ജോർജ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പം കാണിൻ്റെ പ്രശ്നങ്ങൾ പലതാണെങ്കിലും ഈ തിമിരം തിമിരം എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞവർക്ക് തിമിര ശസ്ത്രക്രിയ മിക്കവാറും നടക്കുന്നുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയയിൽ വന്നിട്ടുള്ള നൂതന മാർഗങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് എന്നിട്ടും കാഴ്ച ഉണ്ടെന്ന് പറയുന്നത് ഒരു വയസ്തു പണ്ടത്തെ പോലെ ടെക്നോളജി കൂടിയിട്ടുണ്ട് ഇപ്പം അത് കാരണം പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട് ഏറെ ടെക്നോളജി എല്ലാ സ്റ്റെപ്പ് ഓഫ് സർജറിയിൽ ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് വളരെ പ്രഡിക്റ്റബിളാണ് പഴയതുപോലെ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മിസ്സ് ചെയ്താൽ അത് മാഗ്നിഫൈഡ് ആയിട്ട് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കാഴ്ചയുടെ പോരായ്മയായിട്ട് അറിയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൊച്ചിലെ തൊട്ട് സൂക്ഷ്മക്കുറവുള്ള ആളാണെങ്കിൽ വയസ്സാകുമ്പം തിമരായിട്ട് വരുമ്പം നമ്മളത് നേരം സമയം ചിലവാക്കി ഈ പേഷ്യൻറ്റിനോട് സംസാരിച്ച് പണ്ട് തൊട്ടേ ആ കണ്ണ് വീക്കാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്താ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ അപ്പം സൂക്ഷ്മക്കുറവാണെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റിനെ ഇഷ്ടപ്പെടുകയില്ല നമ്മൾ അതേസമയം ഇത് മനസ്സിലാക്കി റെക്കഗ്നൈസ് ചെയ്ത് അതിന് കൗൺസില് ചെയ്ത് കൊടുത്താൽ പേഷ്യൻറ്റിനും ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് കാണും

ആ ഒരു പോലെ ഓക്കെ അത് കാണുമ്പം ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട കോമൺ ആയിട്ട് ആഹാരം കൊടുക്കാനായിട്ട് വിട്രിയസ് ഹ്യൂമറിൽ സെൽസ് പോയി ആഹാരം കൊടുത്തേച്ചിറങ്ങി വരുമ്പം നമ്മുടെ ഈ റെറ്റിന ബാക്ക് ഓഫ് ദി ഐയിലുള്ള സൂക്ഷ്മയുടെ മുന്നേക്കൂടെ അല്ലേ ഓടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊരു പ്ലെയിൻ സർഫീസല്ലേ ആകാശത്തിൽ നോക്കിയാൽ ഈ പൊട്ടും പുള്ളിയും വരയും വേറെ പോലെയൊക്കെ കാണുന്ന സാധാരണമാണ് അത് നോർമലാണ് മസ്കേവോളിറ്റൻസ് എന്ന് പറയും പക്ഷേ അതേ ഒരു കറുത്ത പൊട്ടോ അല്ലെ ഒരു ഭാഗം കാണാതോ അതേ സ്ഥലത്തെ എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും അസുഖം കാണും സാധാരണ അത് റെയിൽ എന്തെങ്കിലും ഡാമേജ് കാണും അത് ഡോക്ടറിനെ കാണിച്ച് അത് തെളിയിക്കണം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം ഡോക്ടർ ഇപ്പം തിരുമി തിമിര ശസ്ത്രക്രിയക്ക് ശേഷം ഏതെല്ലാം തരത്തിലുള്ള കാഴ്ച പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് വേണമെങ്കിൽ വീതിച്ച് പറയണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കെട്ടഴിക്കുമ്പം ഉടനെ കണ്ണ് കാണാൻ എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് ഞാൻ ഒരു ബ്രീഫായിട്ട് കുറച്ച് പറയാം ഓക്കെ അവിടെയാണ് ഈ മുൻകരുതി നമ്മൾ ഹിസ്റ്ററിക്കകത്ത് ആ പേഷ്യൻ്റ് ഇരിക്കുമ്പം വളരെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഓരോ ചെക്കപ്പും ഡീറ്റെയിൽഡായിട്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ഓപ്പറേഷനെ കാറ്റി ഓപ്പറേഷന് മുന്നിലുള്ള കരുതുക നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സൂക്ഷ്മക്കുറവുണ്ടെങ്കിൽ ആംബ്ലയോപ്പിയെന്ന് പറയും ലേസി ആയി അതറിയാതെ പോയാൽ കാഴ്ച കുറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റിന് ഇഷ്ടപ്പെടുകയില്ല ഓർ ഒരു സ്ക്വിൻ്റ് ഉള്ള കണ്ണിന് സാധാരണ സൂക്ഷ്മക്കുറവായിരിക്കും അപ്പോൾ കൊച്ചിലേ തൊട്ട് ഈ സ്ക്വിൻ്റ് ഉണ്ടോ അതോ ഈയിടെ തിമര അധികം മൂത്തപ്പോൾ ഈ കോങ്കണ്ണ് വന്നതാണോ അറിയണം സ്ട്രോക്ക് വന്നിട്ടുണ്ടോ ചോദിക്കേണ്ട അത്യാവശ്യമാണ് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വശം തളന്നുപോയി അങ്ങനെയുള്ളവർക്ക് സാധാരണ ഈ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു വശം ഇൻവോൾഡ് ആയപ്പം നമ്മുടെ കാഴ്ചയും ഒരു ഹാഫ് സാധാരണ ഇൻവോൾഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ ഫീൽഡ് നോക്കും ഏത് വശമാ കുറഞ്ഞു പോയതെന്ന് ഈ റൈറ്റാന്നോ ലെഫ്റ്റ് സൈഡാണോ പോയത് അതനുസരിച്ച് അവരെ നമ്മൾ പകലെ ഓപ്പറേഷന് മുന്നേ തന്നെ കൗൺസിൽ ചെയ്ത് പറയും ഫോർ എക്സാമ്പിൾ റൈറ്റ് സ്ട്രോക്ക് വന്നപ്പം ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ വശം കാണാതെ വരും അപ്പം അങ്ങനെ വരുമ്പം വായിക്കുമ്പം ഈ വശം കാണാൻ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഹാഫ് ലൈൻ തൊട്ട് വായിക്കാമെന്ന് പറയും അപ്പം നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് പേഷ്യൻറ്റിനോട് പറയണം ചിലപ്പം നമ്മുടെ ഫീൽഡിൻ്റെ ഒരു വശം ചിലപ്പം കാണാൻ പോരായ്മ ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് തല തിരിച്ച് വായിക്കണമെന്നും ഒക്കെ ഇതിൻ്റെ പോരായ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും കൃത്യമായിട്ട് അത് പറഞ്ഞ് നമ്മൾ മുൻപ് തന്നെ ചോദിച്ചറിയുകയും സൈക്കാട്രി മെഡിസിൻ ഇതൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷ്മയുടെ ഭാഗത്ത് ഡാമേജ് വരാം അപ്പോൾ അത് ഒരു ഫോളോ അപ്പോ ചെക്കപ്പോ ഒന്നും നടക്കാത്ത ഒരു വ്യക്തി തിമരമായിട്ട് വരുമ്പം നമ്മളത് പ്രത്യേകം എടുത്തു നോക്കണം ആ സൂക്ഷ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഓക്കെ കളർ വിഷ്ണു പോരായ്മയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പേഷ്യൻറ്റിനോട് കൗൺസിൽ ചെയ്യണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏഴ് വരി കിട്ടത്തില്ല ചിലപ്പം മൂന്നോ നാലോ വരെയേ കിട്ടുള്ളൂ കാണുന്നതിൻ്റെ അകത്താണെന്നേലും ചിലപ്പം നടുക്ക് മാത്രം പോയോണ്ട് ചിലപ്പം വായിക്കാൻ ബുദ്ധിമുട്ട് കാണും ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റ് അക്സെപ്റ്റ് ചെയ്യും

അപ്പോ അന്ന് അടിവരെയും അന്ന് ഐ ചെക്കപ്പ് കണ്ണാടി ചെക്കുന്നപ്പം അടിവരെയും വായിച്ചായിരുന്നോ താഴെ വരെ മുഴുവൻ വായിക്കാൻ അപ്പൊ ഈയിടെ ആയിട്ട് കാഴ്ച കുറഞ്ഞത് തിമരമാണോ അതോ ചില്ലിന്റെ പോരായ്മയാണോന്ന് ഡോക്ടറിനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചു കാണുന്നത് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല ഡോക്ടർ മരുന്ന് തന്നു വെച്ചു കണ്ണാട വെച്ചു അങ്ങനെയല്ല നമ്മളൊരു ചെക്കപ്പിന് പോകുമ്പോൾ ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് ആയിരിക്കണം ചുമ്മാ ഒരു കണ്ണാടി കടയിൽ പോയി ഒരു കണ്ണാടി മാത്രം നോക്കിയാൽ പോരാ കണ്ണിൻ്റെ പ്രഷർ നോക്കണം ബ്ലോക്കുമ്പോൾ ആണെങ്കിൽ സൈലൻ്റ് ആയിട്ട് കാഴ്ച കുറഞ്ഞു പോകും മങ്ങല് പോലെ വരും അതറിയാതെ പോയാൽ പിന്നെ ഒരു കാഴ്ച നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ പ്രഷർ നോക്കേണ്ട അത്യാവശ്യമാണ് റെറ്റിന കംപ്ലീറ്റ് ചെക്കപ്പ് ഡൈലീറ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം തിമരം തിമരമാണെങ്കിൽ തിമരം പെട്ടെന്ന് വരികയില്ല ഷുഗർ കൺട്രോൾ അല്ലെങ്കിലേ ഉള്ളൂ അത് പെട്ടെന്ന് അങ്ങനെ കൂടുന്ന അല്ലെങ്കിൽ പരിക്ക് കിട്ടിയെങ്കിൽ സോ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കി ഡോക്ടറിനോട് ചോദിക്കണം എന്താ അയ്യടെ ആയിട്ട് എൻ്റെ കാഴ്ചക്കുറവ് അപ്പോൾ അതിന് ഉത്തരം പറയുമല്ലോ എന്നിട്ട് നമ്മുടെ സാധാരണ റൊട്ടീൻ നടക്കാതെ വരുമ്പോഴേ ഉള്ളൂ ഒരു തിമ്മര ഓപ്പറേഷൻ നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് കാഴ്ചക്കുറവ് നേരത്തെ ഉണ്ടെങ്കിൽ ചോദിച്ചറിയണം ഇപ്പോൾ ഈ ഗ്ലോക്കോമ ഇത്തരത്തിലൊരു പ്രശ്നമല്ലേ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്ലോക്കോമ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് ലേറ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ വശം കാണാൻ വയ്യാന്ന് ഈ എറമ്പിലോട്ടുള്ള കാഴ്ച തീരെ കുറയുമ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധപ്പെടുന്നത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ രണ്ട് മൂന്നും വർഷം ചെക്കപ്പിന് പോകുമ്പം ആ ഡോക്ടറിൻ്റെ ചുമതലയാണ് അത് കണ്ടുപിടിച്ച് അതിന് മരുന്ന് ഉടനെ തുടങ്ങി ഇനിയും കാഴ്ച കുറേ ഇരിക്കാനായിട്ട് തടയാൻ ശ്രമിക്കേണ്ടത് ആൻഡ് ഒരു മരുന്ന് തന്നുകൊണ്ടായില്ല എല്ലാ ആറുമാസം പോയി അത് ചെക്കപ്പ് ചെയ്ത് മരുന്ന് എടുത്തിട്ടും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇച്ചിരി പ്രഷർ കുറഞ്ഞു വെക്കാനായിട്ട് ഒരു മരുന്നും കൂടെ ചിലപ്പം ചേർക്കേണ്ടി വരും അതൊക്കെ കോംപ്ലക്സ് ഡിസിഷൻസ് എടുക്കേണ്ടത് അത് ഡോക്ടറിൻ്റെ ചുമതലയാണ് അപ്പം നമ്മളത് പോയില്ലെങ്കിൽ അറിയാതെ പോവും പിന്നൊരു കാലത്ത് ഗ്ലോക്കോമ റിവേഴ്സിബിളല്ല തിമിര നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ തിരിച്ച് പൂർണ്ണമായിട്ട് കിട്ടും ഗ്ലോക്കോമ കാരണം കാഴ്ച പോകുന്നത് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാതെ നോക്കാനായിട്ട് റെഗുലർ ചെക്കപ്പ്സിന് പോകണം ഓക്കെ അപ്പോൾ ഡോക്ടർ ഞാൻ ചോദിച്ചത് ഈ ഗ്ലോക്കോമ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ പകുതിയോളം കാഴ്ചയില്ല റിവേഴ്സിബിൾ റിവേഴ്സിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാഴ്ച അത് വെച്ചിട്ട് തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യുന്നു അപ്പോഴുള്ള ഒരവസ്ഥ എന്തായിരിക്കും കുറച്ച് ഫീൽഡ് കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഉള്ള കാഴ്ച നമുക്ക് ഇപ്പോൾ ഈ സൂക്ഷ്മയുടെ ഭാഗത്ത് കൊടുക്കാമല്ലോ പക്ഷേ ചിലരുണ്ട് താക്കോൽ ദ്വാരയുടെ അത്രയും ചെറിയ ഇത്രയേ ഉള്ളൂ കാഴ്ച അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആ നീര് കാരണം ആ ഉള്ള കാഴ്ചയും കൂടെ ചിലപ്പം പോകാൻ പറ്റും അതുകൊണ്ട് ഒട്ടും കാഴ്ചയില്ലാതെ ഈ കീഹോൾ മാതിരി ഒന്നോ രണ്ടോ ഡിഗ്രി വിഷനുള്ളവർക്ക് ഓപ്പറേഷൻ എന്ന് വളരെ ആലോചിച്ചിട്ട് അത് പേഷ്യന്റുമായിട്ട് സംസാരിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനവും റിസ്ക് എടുത്ത ഒരു തീരുമാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അങ്ങനെയുള്ളവരുടെ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് അല്ലേ അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ നമസ്കാരം ജന്മരാൽ ഒന്ന് അതിനെന്തെങ്കിലും അറിയാനാണ് കണ്ണ് ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല കണ്ണിത്തിരി സാധാരണക്കാട്ടി ചെറുതായെന്നതിൽ ചിലപ്പോൾ ആ കണ്ണിന് അളവ് കാണും മറ്റേ കണ്ണ് അപേക്ഷിച്ച് കൂടുതൽ അളവ് കാണും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കണ്ണാടി എടുക്കണം സൂക്ഷ്മ കുറഞ്ഞു പോയിരിക്കാൻ ചെറിയ കണ്ണിൻ്റെ സ്ട്രക്ചേഴ്സ് ഫുൾ ഡെവലപ്പ് ആയില്ലെങ്കിലും കാഴ്ച കുറേ കുറഞ്ഞിരിക്കാം അബ്നോമൽ കണ്ണാന്ന് മിക്കവാറും ഒന്നും ചെയ്യാൻ പറ്റിയില്ല തിമിരം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ സൂക്ഷ്മ കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം പന്ത്രണ്ട് വയസ്സ് മുമ്പ് കണ്ണാടി വെച്ചോ കോണ്ടാക്ട് ലെൻസോ വെച്ച് ഡോക്ടർ ഇപ്പം തിമിര ശസ്ത്രക്രിയ കഴിയുമ്പോൾ കണ്ണ് ഇത് നോക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല അതൊരവസ്ഥയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തൊന്ന് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം കണ്ണിന് കാഴ്ച ഇല്ലാതാവുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് സർ അത് പെട്ടെന്ന് കാഴ്ച കുറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ആ റെറ്റിന ചെക്കപ്പ് നമ്മൾ ഓപ്പറേഷന് മുന്നേ ചെയ്തല്ലോ ആ സമയത്ത് ഡോക്ടർ വളരെ സൂക്ഷിച്ച് റെറ്റിനയുടെ എറമ്പ് മുഴുവൻ നോക്കും ഡീജനറേഷനുണ്ടോ വല്ലോഹോൾ ഉണ്ടോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചികിത്സിച്ചിട്ട് വേണം ഒരു തിമർ ഓപ്പറേഷൻ ചെയ്യാൻ സാധാരണ ഒരു ഹെൽത്തി വ്യക്തിക്ക് പോലും ഓപ്പറേഷൻ കഴിഞ്ഞ് വൺ ടു ടു പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ഈ റെട്ടിനയുടെ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറി റെറ്റിന എന്ന് പറയും അത് പെട്ടെന്ന് വരാം അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഓളം പോലെ അല്ലെങ്കിൽ കറുത്ത പൊട്ട് വന്ന് നിറച്ച് കാഴ്ച്ച പെട്ടെന്ന് പോകാം അതാ അവസരം ഓക്കെ സെക്കൻഡ് ഓപ്പറേഷൻ സംബന്ധിച്ച് നമ്മളെന്തെങ്കിലും അബാധ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാം അത് ആറു മണിക്കൂർ കഴിഞ്ഞ് വരാം അഞ്ച് ദിവസം കഴിഞ്ഞ് വരാം ആറാഴ്ച കഴിഞ്ഞ് വരാം ചിലപ്പോൾ ഒന്ന് രണ്ടോ വർഷം കഴിഞ്ഞും വരാം അപ്പോൾ അത് എല്ലാ ആശുപത്രികളും ശ്രദ്ധിക്കും ഇൻഫെക്ഷൻ പോലെയുള്ളതൊന്നും വരാതിരിക്കാൻ ഇപ്പോഴത്തെ ലോകത്തിൽ അത് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് എല്ലാ ആശുപത്രിയും ഒരുവിധം ഇപ്പോൾ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തിങ്സ് ആർ ഓൾ കറക്റ്റ് അതുകൊണ്ട് ഇപ്പം പഴയതുപോലെ നമ്മൾ ഇൻഫെക്ഷൻ അധികം കേൾക്കാറില്ല ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവാണ് ഡോക്ടറോട് സംസാരിച്ചോളൂ ആ ഡോക്ടർ ഞാൻ ഓക്കെ കളർ ബ്ലൈൻഡ്നെസ് ജന്മനോടെ കിട്ടുന്നത് അതിന് ചികിത്സയില്ല നയന്റി പെർസെന്റ് കഞ്ചനറ്റിലായിട്ട് വരുന്ന കളർ ബ്ലൈൻഡ്നെസ് ഹെറിഡിറ്ററിയ സാധാരണ നയൻറ്റി പെർസെന്റ് ആണുങ്ങൾക്ക വളരെ റെയർ ആയിട്ട് സ്ത്രീകൾക്കും കളർ ബ്ലൈൻഡ്നെസ് വരാം ചില മരുന്നുകൾ കഴിച്ചാൽ കളർ ബ്ലൈൻഡ്നെസ് വരാം ഫോർ എക്സാമ്പിൾ ആത്രൈറ്റിസിന് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു നല്ല മരുന്നാണ് ഹെച്ച് സി ക്യു എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ക്ലോറോ ഹൈഡ്രോക്സിക്ലോറോക്വിൻ പക്ഷേ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉള്ളത് കളർ കേട് വരാം ഏർലിയസ്റ്റ് ചെയ്ഞ്ച് കളർ വിഷൻ ഇച്ചിരി കുറയും അതിനു വേണ്ടി ഈ റുമറ്റോളജിസ്റ്റ് ഞങ്ങൾ കണ്ണുകാർക്ക് എല്ലാ ആറുമാസം റെഗുലറായിട്ട് വിടും ഒ സി ടി ചെയ്യാനും കളർ വിഷൻ നോക്കാനും ഫീൽഡിനകത്ത് എന്തെങ്കിലും പോരായ്മ വന്നോ എന്ന് അറിയാൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അവരോടനെ ഡോസ് കുറച്ചിട്ട് മോഡിഫൈ ചെയ്ത് മിനിമം ഡോസിൽ നിർത്തും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാതെ പോയാൽ ആ കാഴ്ച തിരിച്ച് കിട്ടാതെ വരും സോ വല്ല അസുഖം അല്ലേൽ മരുന്ന് മൂലമാണെങ്കിൽ നമുക്കത് തടയാനോ മാറ്റാനോ പറ്റും ജന്മനോടെ കിട്ടിയ കളർ ബ്ലൈൻഡ്നെസ് മാറ്റാൻ പറ്റിയില്ല ഓക്കെ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലേ കണ്ണിനിപ്പോൾ ഗ്ലൂക്കോമ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല നമുക്ക് കാഴ്ച ഡോക്ടർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഡനായിട്ട് അതായത് ആദ്യം നമ്മൾക്ക് കാഴ്ചയുണ്ടായിരുന്നു സഡനായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു കാരണം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെല്ലാമാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് അല്ലാതെ ഇൻഫെക്ഷൻ ചിലപ്പം വരാമെന്ന് ഞാൻ പറഞ്ഞു അതോ ഡോക്ടറും ആശുപത്രി സംബന്ധിച്ചുള്ള പോരായ്മകളായിട്ട് ഞാൻ നമുക്ക് കാണാം മൂന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം തിമര ഓപ്പറേഷൻ വരുന്നത് എല്ലാം വയസ്സായി വരാം സോ അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ ഓപ്പറേഷൻ തീരുമാനിക്കുമ്പോഴേ നമ്മൾ എടുക്കണം എന്ന് വെച്ചാൽ ഷുഗർ പ്രഷറൊക്കെ കണ്ട്രോളില്ലാത്താണെങ്കിൽ പെട്ടെന്ന് ഞരമ്പിന് രക്തോട്ടക്കുറവ് വരാം ആൻറ്റീരി എസ്കിമിക് ഓപ്റ്റിക് ന്യൂറോപ്പത്തി പെട്ടെന്ന് കാഴ്ചയും കുറയും ഓക്കെ രക്തോട്ട ഓപ്റ്റിക് നെർവിന് കുറഞ്ഞിട്ട് സെക്കൻഡ് പോസിബിലിറ്റി ഈസ് പ്രഷർ കൂടിയിരിക്കുമോ വല്ലോ ആണെങ്കിൽ ഈ ആർ ബി സി കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് സോ അങ്ങനെ വരുമ്പം ഒരു ആർട്ടറി അല്ലെ വെയിൻ മെയിൻ റെറ്റിനയിലെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി അല്ലെങ്കിൽ വെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ച് പെട്ടെന്ന് ബ്ലോക്ക് ആകാം ബ്ലോക്കായാൽ അത്രയും ഭാഗത്ത് റെറ്റിനയ്ക്ക് കാഴ്ച പോരായ്മ വരും അപ്പം നമ്മളത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വയസ്സ് കൂടുമ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റാറൊക്കെ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പം ഇത് വളരെ ഒരു റിസ്കി തിങ്ങാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മെഡിക്കലി ഫിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളവരെ ചെയ്യോ അല്ലേ വെയിൻ ബ്ലോക്ക് ആവും അടുത്ത ഒരു കോളിക്ക് പോണം ഡോക്ടർ ഓക്കേ ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോടോ ഹലോ ഡോക്ടർ പറഞ്ഞുട്ടോ ഞാൻ ആ ഡോക്ടർ പറഞ്ഞു ചോദിച്ചോളൂ എന്താണ് സംശയം ആ കണ്ണി ഇന്ത ഈ കൈച്ചവരിലെ കണ്ണട വെച്ചിട്ടുണ്ട് കൈച്ചവരിലെ കണ്ണട വെച്ചിട്ടുണ്ട് ആ യാണ് വയസ്സാണ് ഇവിടെ കൃത്യമായിട്ട് ചോദ്യം പൂർത്തിയാക്കിക്കോളൂ ആ നാപ്പത്തിമൂന്ന് വയസ്സാണ് അപ്പൊ എന്താ പറയാ കണ്ണിന് കുറച്ച് കാഴ്ച കുറവായിട്ട് കണ്ണട വെച്ചിട്ടുണ്ട് ഇപ്പൊരു ഒരു ഒരു പത്ത് പതിന ഒരു ഒന്നൊന്നര മാസായി നടക്കുമ്പോ പൊറത്ത് നടക്കുമ്പോ അകത്തും കൂടെ ഇല്ല പൊറത്ത് നടക്കുമ്പോ മാത്രം വീഴാൻ പോവാ ഞ്ഞ ആഞ്ഞു പോവാണ് അത് കണ്ണിന്റെ കാഴ്ച അങ്ങനെ എന്തെങ്കിലും അത് അറിയാൻ കണ്ണാടി കണ്ണാടി വെച്ചാലും ഇംബാലൻസ് പോലെ ഉണ്ടോ അതോ കൊറവിന്റെ മാത്രമേ ഉള്ളോ അല്ല കണ്ണട വെച്ചാലും ഉണ്ട് കണ്ണട വെച്ചില്ലെങ്കിലും ഉണ്ട് രണ്ട് രണ്ടു നോക്കുമ്പോഴും ഉണ്ട് പോകും അപ്പോ അത് അത് കണ്ണാടിയല്ല പ്രശ്നം എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കാണും ഒന്നിൽ നമ്മുടെ ചെവിയിൽ ഇൻഫെക്ഷനോ ബാലൻസ് തെറ്റുന്ന വെസ്റ്റിബുല് എന്തെങ്കിലും പ്രോബ്ലം കാണും സെക്കൻഡ് പോസിബിലിറ്റി പാക് ചെറിയ സ്ട്രോക്ക് പോലോ രക്തോട്ടക്കുറവോ എന്തെങ്കിലും ബ്രെയിനിൽ വന്നാൽ നമുക്ക് ബാലൻസ് തിരിഞ്ഞ് പോയി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ ഊന്തി ഊന്തി പോകുന്ന പോലെ തോന്നാം തേർഡ് പ്രോബ്ലം ഈസ് ബ്രെയിനിൽ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അപ്പോൾ അത് ഒരു ഫിസിഷ്യനെ കാണണം ഒരു ബേസിക് ചെക്കപ്പ് നടക്കണം അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാതെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് വേറെ എന്തെങ്കിലും അസുഖം കാണും ചുമ്മാതെ അങ്ങനെ മുന്നോട്ട് ഉന്തി ഉന്തി ഇംബാലൻസ് വരികയല്ലേ ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ തുടരുന്നു ഇനി മറ്റൊരവസ്ഥ ഡോക്ടർ നേരത്തെ പറഞ്ഞത് കാഴ്ച കുറഞ്ഞു വരിക പതുക്കെ പതുക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് ചീത്തപ്പേരി വരുത്തുന്ന ഒരു അവസരം തീമര ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഷുഗർ പ്രഷർ ഉള്ളവർക്ക് അത് കണ്ട്രോളല്ല എങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ എന്നാലും അവർക്ക് കൂടുതൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ചാൻസുണ്ട് ബാക്ക് ഓഫ് ദ ഐ സൂക്ഷ്മയുടെ ഭാഗത്ത് നീര് വരാൻ സിസ്റ്റോയിഡ് മാക്യുല എഡിമ എന്ന് പറയും അത് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് കാഴ്ച പൂർണ്ണമായിട്ട് തിരിച്ചു കിടക്കാൻ പറ്റും സെക്കൻഡ് പോസിബിലിറ്റി ഉള്ളത് നമ്മൾ വില വിലക്കുറഞ്ഞ ലെൻസ് ലാഭിക്കാനായിട്ട് താന്ന ക്വാളിറ്റി ഒത്തിരി പേര് പോയി ഇടും അത് കഴിഞ്ഞ് ഈ ബാഗിൻ്റെ എറമ്പിന്ന് തൊലി കിളിക്കും ഈ ലെൻസിൻ്റെ പുറയിൽ എന്നിട്ട് ആഫ്റ്റർ കാട്രാക്റ്റ് എന്ന് പറയും രണ്ടാമത്തെ ഒരു തൊലി പോലെ അവിടെ കിളിക്കും അപ്പോൾ പോയി ലേസർ അടിച്ചാൽ നമുക്ക് ആ ചെറിയ ഓട്ടയിൽക്കൂടെ കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ അകത്ത് വേറെ ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ട് തിമരം ഈ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആഫ്റ്റർ കാട്രാക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ റെറ്റിനോപ്പത്തി ഇല്ലാത്ത ഒരു ഡയബറ്റിക്കിന് സിക്സ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ഒരു വർഷം കൊണ്ട് മാറ്റങ്ങൾ വരാൻ അതിപ്പം നമ്മൾ തിമരം ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഡോക്ടറിനെ നമ്മൾ ബ്ലെയിം ചെയ്യാൻ പോകുന്നില്ല പക്ഷേ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും പറയും നല്ല ലെൻസ് ഇട്ടേ ചെയ്യാവൂ അതിൻ്റെ അകത്ത് നമ്മൾ ലാഭിക്കാൻ ഒരിക്കലും പോകരുത് തേർഡ് പോസിബിലിറ്റി കുറച്ചുകൂടെ റെയറാണ് ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞതാണ് ഫംഗൽ എൻഡ് ഓഫ് തെൽമൈറ്റീസ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് നമ്മുടെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അത് ബ്ലഡ് വഴി സ്പ്രെഡ് ചെയ്ത് കണ്ണിൻ്റെ അകത്ത് വരാം ഓക്കെ എൻഡോജീനിയസ് എൻഡോഫെൽമൈറ്റിസ് ഓക്കെ ഈ മൂന്ന് കാരണം കൊണ്ട് ഡിലേഡ് ആയിട്ട് വരാം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ മുൻപ് തന്നെ പേഷ്യൻറ്റുമായിട്ട് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം പേഷ്യൻറ്റ് തിരിച്ചും കുറേ കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആശയവിനിമയവും ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ആവശ്യകത എന്തെല്ലാമാണത് അതിപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുവിധം എല്ലാവരും അത് പാലിക്കുന്ന കാര്യമാണ് ഓൺലി ഓപ്പറേഷൻ്റെ കാര്യം വരുമ്പം പലരും ഇമോഷണലായിട്ട് ഒന്നീ വേണ്ട എന്നങ്ങ് തീരുമാനിക്കും അല്ലേ ഏറ്റവും വില കുറഞ്ഞ എവിടെ കിട്ടും അല്ലേ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ അതും കൂടെ കിട്ടാനായിട്ട് ഓരോരുത്തർ നടക്കും അതൊക്കെ തെറ്റായ തീരുമാനമാണ് നമ്മൾ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങുമോ എന്ത് കാര്യം ചെയ്യുന്നത് നമ്മളെ ഒരു മനസ്സിൽ കാണുമല്ലോ എനിക്കിത് വേണം ഇത് വേണം ഇത് വേണം ഇതെല്ലാം ഉണ്ടോ ഉണ്ടോ ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഈ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്ന പോലെ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് വളരെ സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്ത് ഒരു ഡോക്ടറിനെ കാണണം ഫോർ എക്സാമ്പിൾ ആ ഡോക്ടറിന് വിവരമുണ്ടോ നോളജ് അപ് ടു ഡേറ്റ് ആണോ ആശുപത്രി വെൽ മെയിൻറ്റെയിൻഡ് ആണോ ആശുപത്രിക്ക് എൻ എ ബി എച്ച് പോലെ നല്ല അക്രഡിറ്റേഷൻ ഉണ്ടോ അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സേർട്ടൻ സ്റ്റാൻഡേർഡ് ഒരു ലെവൽ ഓഫ് സൂക്ഷ്മ ശ്രദ്ധ എക്വിപ്മെൻറ്റ് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ അവിടെ ഒ പിയിൽ പോയി ഇരിക്കുമ്പോഴോ അല്ലെ ഡോക്ടറിനോട് സംസാരിക്കുമ്പോഴോ നമുക്കൊരു എത്ര പഠിപ്പില്ലാത്തവരും അറിവില്ലാത്തവരാണേലും നമുക്കൊരു ഐഡിയ ആവും ഓഹോ ഈ ആശുപത്രിയിൽ ഒത്തിരി പേര് കരയുന്നുണ്ട് ഏതാണ്ടൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ് ഹൈ ആന്നോ ഇൻഫെക്ഷൻസ് ഹൈ ആന്നോ അവിടെ ആരാ ഓപ്പറേഷൻ പോയി ചെയ്തിട്ടുള്ളു അവരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് വേണം ഒരു ഓപ്പറേഷൻ ആ പ്രത്യേക ഡോക്ടറിനെ കൊണ്ട് ചെയ്യാൻ പോകുമെന്ന് ഒരു തീരുമാനം എടുക്കുന്നത് ഓൾസോ ഇത് പണ്ടത്തെ പോലെ ഒരു ഡോക്ടർ ഹീറോ അല്ല ഒത്തിരി ഒത്തിരി ആളുകൾ ഒരു ടീമായിട്ട് ജോലി ചെയ്താലേ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് കീപ്പേഴ്സ് വൃത്തിയായിട്ട് ക്ലെൻലിനെസ് സൂക്ഷിക്കണം ടെക്നീഷ്യൻ നന്നായിട്ട് ഓട്ടോക്ലേവ് ചെയ്യണം സിസ്റ്റർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം മരുന്നിടണം ഞാൻ ഓപ്പറേഷൻ ചെയ്യണം ദൈവം അനുഗ്രഹിക്കണം ഓക്കെ അനങ്ങാതെ കിടക്കണം എല്ലാം കൂടെ ഒത്തു വരണം ഒരു ടീം വർക്കിന്റെ പ്രാധാന്യം തന്നെയാണ് അല്ലേ ഡോക്ടർ ഒരുപാട് പറയാനുള്ള ടോപ്പിക് ആണെന്ന് അറിയാം നമ്മുടെ സമയം വളരെ പരിമിതമാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഡോക്ടർ ലൈവിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം